എന്റെ സൈക്കിളിൽ പൊയ്ക്കൊണ്ടിരിക്കാം. ഒപ്പറക്കളത്തില് കൂലിപ്പണിക്ക് പോവായിരിക്കും അല്ലയോ? അല്ല, ഞാൻ എന്റെ സൈക്കിളിൽ എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസിൽ ഞാൻ വിട്ട് പോവേണ. ഒരു ചെറിയൊരു ടെമ്പോ ഒക്കെ ഓവർടേക്ക് ചെയ്ത നമ്മള് എയറോപ്ലെയിൻ വിട്ടേക്ക. താമരശ്ശേരി കോഴിക്കോട് 50 കിലോമീറ്റർ, ഇത് 5 മിനിറ്റ് കൊണ്ട്. അത് തള്ളല്ല, അത് തള്ളല്ല. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ച നുണ പറയാൻ തന്നെയായിരിക്കും. ഇവ എന്താണ്ട് പറ്റും ഇങ്ങനെ ചവിട്ടി? സാധാരണ മോട്ടോർ എഞ്ചിനുള്ള വണ്ടി ഓടും പോലെ ഇവ ഓടണടാ. പിടിച്ചിരുന്നോ? സ്പീഡ് ചവിട്ടിഞ്ഞ. സർക്കാരിന്റെ ബോർഡ് വെച്ചൊരു വണ്ടിക്കാരെ പെട്ടെന്ന് ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി അങ്ങ് ചവിട്ടി. എന്റെ വണ്ടി പിടിച്ചിട്ട് നിന്നില്ല. ഇതുണ്ടോ പിടിച്ചാലും അമർത്തിയാലും നിക്കണ്? നേരെ പോയി അങ്ങേടെ മറ്റേ ബാക്കിലത്തെ ലൈറ്റിൽ ഇടിച്ചു കേട്ടാ. ഒരൊറ്റ കുത്താ എപ്പോഴാണ് ഇടിച്ചതെന്നും കൂടെ പറയാം. ഞാൻ പറഞ്ഞേടാ പതുക്കെ പോ, പതുക്കെ പോ. എടാ നീ എന്റെ കൂടെ ഇരുന്ന ഒന്നും പേടിക്കണ്ട, ഞാൻ സേഫ് ആയിട്ട് തരും. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. ഞാൻ അണഞ്ഞ് അവരടുത്ത് സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ദാസം പതുക്കെ എവിടുന്നോ വന്ന മനുഷ്യനായിട്ട് അവൻ നടന്നങ്ങ് പോയി. നടന്നങ്ങ് പോയതല്ല അതിലെ ഹൈലൈറ്റ്, അതാണ് നിങ്ങൾ ഇനിയാണെന്ന് നിങ്ങൾ കേക്കേണ്ടത്. എന്നാ സോറി എന്നൊക്കെ പറഞ്ഞ് ഒരു വിധം ഒപ്പിച്ചോണ്ടിരുന്നപ്പോ ദാസം തിരിച്ചു പറഞ്ഞു. ഞാൻ സമാധാനം, ചെറുക്കനും കൂടെ ഉണ്ടല്ലോ. എപ്പോഴേ അവൻ ബാക്ക് ചെയ്യുന്ന അവന്റെ ഒരു ചെരുപ്പ് അവിടെ വീണുപോയി. വന്നിട്ട് ആ തിയരിപ്പ് എടുത്തിട്ട് തിരിച്ചാണ്. അമ്മാതിരി ചതിയനാണ്. കൂടെ നിൽക്കുന്നവന്റെ കുതികാല് കൊത്താൻ പറ്റുമോ സക്കീരലിക്ക്? പറ്റില്ല ഭായി, ബട്ട് ഐ ക്യാൻ. എന്നിട്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് മാറി നിന്നിട്ട് ഞാൻ ഇവിടെ പറഞ്ഞൊക്കെ സോൾവ് ആക്കി അവിടെ ചെന്നപ്പോ ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കൂ. പറയാ, എനിക്കത് ഓർമ്മയില്ല. ഇതുപോലൊരു ചതി ചരിത്രത്തിൽ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റൂ? ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഞാൻ പോകുന്നു. ബൈ ദ ബൈ.